നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചില മാധ്യമങ്ങളിൽ ഉത്തരേന്ത്യയിലെ ഒരു ബി ജെ പി മുഖ്യമന്ത്രി തൻ്റെ ജനങ്ങളോടായിട്ട് പറഞ്ഞു എന്ന തരത്തിലൊരു ന്യൂസ് ഇങ്ങനെ പടച്ചുവിട്ടിരുന്നു അതായത് ചാണകവും മൂത്രവും ജനങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തും രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്തും എന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞോ ഇല്ലയോ എന്നത് അവിടെ നിൽക്കട്ടെ എന്തായാലും അതൊരു പരിഹസിക്കുന്ന രീതിയിലാണ് ഇവർ വാർത്ത കൊടുത്തിരുന്നത് അതിലൊരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നമെന്നറിയാമോ ഈ കള്ളിൻ്റെയും ലോട്ടറിയുടെയും അറബി പണത്തിൻ്റെയും നാട്ടിലിരുന്ന് ഇന്ത്യയെ വിലയിരുത്തുന്നതിൻ്റെ പ്രശ്നമാണത് ഇന്ത്യയുടെ ഹൃദയം തന്നെ ഗ്രാമങ്ങളിലാണ് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ആർ എസ് എസിന് പശുവും ചാണകവും ഒക്കെ പ്രധാനമാവുന്നത് കൃഷി ചെയ്യുന്ന സാധാരണക്കാരൻ്റെ ഗ്രാമങ്ങളിലാണ് ഇന്ത്യ ലോക സാമ്പത്തിക മാന്ദ്യത്തിലും ഇന്ത്യ പിടിച്ചു നിന്നതും ഇതേ ഗ്രാമങ്ങളുടെ സാമ്പത്തിക അടിത്തറയിലാണ് സ്റ്റോക്ക് തകർന്നാലും പിറ്റേന്ന് ഇന്ത്യ തകരില്ല അവരുടെ കൃഷിയും നിത്യജീവിതവും വരുമാനവും എല്ലാം പശുവിനെയും വളമായി കിട്ടുന്ന ചാണകത്തെയുമൊക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അടിസ്ഥാന വളം എന്ന് പറയുന്നത് ചാണകമാണ് അവരെ കാണാൻ കണ്ണുണ്ട് എന്നതുകൊണ്ടാണ് ആർ എസ് എസിൻ്റെ കണ്ണിൽ പശുവും ചാണകവും പ്രധാനമാവുന്നത് നിങ്ങൾക്ക് അതില്ലാതെ പോയത് കൊണ്ടാണ് നിങ്ങൾ ഇന്ത്യയുടെ ആത്മാവിൽ നിന്ന് തന്നെ പുറത്തായതും ഇത് ഇന്ത്യയാണ് സുഡാപ്പി ഈ രാജ്യം ഗൾഫ് പണവും ലോട്ടറിയും മദ്യവും കൊണ്ടല്ല മുന്നോട്ട് ചലിക്കുന്നത് അങ്ങനെ ചലിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് അതിലൊന്നാണ് കേരളം ആ കൂട്ടത്തിൽ ഇന്ത്യയെ കൂട്ടരുത് കേരള ഭരണാധികാരി കള്ളിനെക്കുറിച്ചും പ്രവാസിയെക്കുറിച്ചും പറയുന്ന അതേ പ്രാധാന്യത്തിൽ വിവിധ ഇന്ത്യൻ സംസ്ഥാന ഭരണാധികാരികളും ആർ എസ് എസും ഒക്കെ ചാണകത്തെക്കുറിച്ചും പറയും ഇതൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങളാണ് ഇതൊന്നും അറിയാതെയാണോ ഇന്ത്യ പിടിക്കാൻ ഇറങ്ങിയത് പശുവും ചാണവും ഒക്കെ വിട്ടതോടെയാണ് രാജമാതാവിനും പുത്രനുമൊക്കെ കള്ളിൻ്റെയും ലോട്ടറിയുടെയും അറബി പണത്തിൻ്റെയും നാട്ടിലെ വയനാടൻ ഗുഹയിൽ അഭയം തേടേണ്ടി വന്നത് എന്ന് ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ലേ നിങ്ങൾ ഇത് ഏത് ലോകത്താണ് സുഡാപ്പി വെറും കക്കൂസ് കൊണ്ട് നിങ്ങളെ തോൽപ്പിച്ച ആളാണ് മോദി വെറും കക്കൂസ് കൊണ്ട് അടുത്തത് വെറും കുടിവെള്ളം കൊണ്ട് തോൽപ്പിച്ചു കളയും നിങ്ങൾക്ക് ഇത് രണ്ടും എത്രത്തോളം പ്രധാനമല്ല എന്ന കോലുവെച്ച് ഇന്ത്യയെ അളക്കുമ്പോഴാണ് തോറ്റു തുന്നം പാടി പോകുന്നത് പശുവിൻ്റെയും ചാണകത്തിൻ്റെയും ഒക്കെ പ്രാധാന്യം തിരിച്ചറിയാൻ ആർ എസ് എസിനെ ഇനിയും ഒരുപാട് പരിഹസിച്ച് തെറിവിളിച്ച് രസിച്ച് അറുമാതിച്ച് തോറ്റു തുന്നം പാടി മെഴുകി ഇരുത്തം വെക്കേണ്ടി വരും നിങ്ങൾക്ക് അതുകൊണ്ട് പതിവ് പണി തന്നെ അങ്ങ് നടക്കട്ടെ ഞങ്ങൾ എന്തായാലും ഇങ്ങനെ പശുവും ചാണകവും മൂത്രമൊക്കെ ആയിട്ട് തന്നെ ഗോമൂത്രമൊക്കെ ആയിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും ഇന്ത്യ ഭരിക്കുകയും ചെയ്യും നിങ്ങൾ മാറിയിരുന്ന് കളിയാക്കി വെച്ചിരിക്കും എവിടെയിരുന്നുണ്ട് മദ്യവും ലോട്ടറിയും അറബിയുടെ പണവും കണ്ട് മാത്രം വളർന്ന നിങ്ങൾക്ക് അതേ പറ്റൂ വെബ് ഡെസ്ക് തത്തുമായി ന്യൂസ്